अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहु। बिस्मिल्लाहि वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला रसूलिल्लाहि सल्लल्लाहु अलैहि वसल्लम व अला आलिहि व सहबिहि अजमाईन। अम्मा बाद। अन अनस रज़ियल्लाहु अन्हु काला काल रसूलुल्लाहि सल्लल्लाहु अलैहि वसल्लम यहरमु इब्नु आदम व तशुब्बु मिन्हु इसनतानी الحرص على المال والحرص على الأمور। رواه الترمذي। പ്രിയപ്പെട്ട റിയാളു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, മനുഷ്യന്റെ അത്യാഗ്രഹം ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം. മദീയം പറയുന്നു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഹ്റമു ഇബ്നു ആദമ ആദം സന്തതിക്ക് മനുഷ്യനെ പ്രായമാകും, മനുഷ്യനെ വാർദ്ധക്യമാകും, തശുബ്ബു മിന്നു സനതാനി പക്ഷേ മനുഷ്യന് വാർദ്ധക്യമായാലും രണ്ട് കാര്യം എപ്പോഴും യുവാവായിട്ട് തന്നെ ചില മനുഷ്യന്മാരിൽ അത് നിലനിൽക്കും. രണ്ടെണ്ണം യുവാവായി തന്നെ രണ്ട് കാര്യം യുവാവായി തന്നെ അവൻ്റെ ശരീരത്തിൽ നിലനിൽക്കും മനുഷ്യന് പ്രായമായാലും. ഒന്ന്, അൽഹിർസു അലൽ മാലി, ധനത്തോടുള്ള അത്യാഗ്രഹം. എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും കൊലത്തിലും ആരെങ്കിലും കൊന്നിട്ടും എങ്ങനെയെങ്കിലും സമ്പാദിച്ചു കൂട്ടാൻ മനുഷ്യൻ പ്രായമായാലും അവനിക്ക് അതിനോടുള്ള അത്യാഗ്രഹം ഉണ്ടാകുമെന്നാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്. മുതല് അൽ മാലു ലില്ലുൻ സായിലുൻ യംതഹിനുല്ലാഹു ബിഹിന്നാസ എന്ന് വേറൊരു ഹദീസിൽ കാണാം. മുതല് എന്ന് പറയുന്നത് അത് നീങ്ങിപ്പോകുന്ന ഒരു തണലാണ്, അതുകൊണ്ട് ചില മനുഷ്യന്മാരെ അള്ളാഹു പരീക്ഷിക്കും, നല്ലോളം അള്ളാഹു നൽകി പരീക്ഷിക്കും. ചില ആൾക്കാരെ തീരെയും നൽകാതെയും അള്ളാഹു പരീക്ഷിക്കും. എങ്കിലും മുത്തുനബി തങ്ങൾ പറയുന്നു, ഈ മനുഷ്യന്മാർക്ക് മുതലിൻ്റെ മേൽ സമ്പത്ത് വാരിക്കൂട്ടണമെന്നുള്ള അത്യാഗ്രഹം എപ്പോഴും പ്രായമായാലും അത് നിലനിൽക്കും ചില മനുഷ്യന്മാരിൽ. രണ്ട്, വൽഹിർസു അൽ ഉംരി, ആയുസിൻ്റെ മേലുള്ള അത്യാഗ്രഹം. ഒരുപാട് കാലം ഇവിടെ ജീവിക്കണം, ഒരുപാട് കാലം ജീവിച്ച് സുഖലോലുവായി സുഖാഡംബരത്തോടുകൂടെ നല്ല ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും അവനിക്ക് ഉണ്ടാകും. മനുഷ്യന് മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും അവനിക്ക് ഉണ്ടാകുകയില്ല. ഒരുപാട് കാലം നല്ല ജീവിത രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ മനുഷ്യന്മാർ ഇങ്ങനെ ജീവിക്കും. ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യമാണ് ഒരു മനുഷ്യന് യുവാവായി അവൻ്റെ ശരീരത്തിൽ നിൽക്കുകയെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ, ഈ വക കാര്യങ്ങൾ നമുക്ക് ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട സമയമാണ്. കാരണം ദുനിയാവ് ശാശ്വതമല്ല, ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ. അദ്ദുന്യാ ഫാൻ വമാ ഇൻദല്ലാഹി ബാക്ക്, ദുനിയാവ് നശിച്ചു പോകുന്ന ഒന്നാണ്. ആ ദുനിയാവ് നാളെ ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടവുമാണ്. ആഖിറത്തിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മളെ ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത്. വമാ ഖലഖുത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ ഇവിടെ ഭൂമിയിലേക്ക് അയച്ചത് എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇവിടെ സുഖലോലുവായി സന്തോഷത്തോടുകൂടെ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി അല്ല ഞാനിവിടെ അയച്ചത്, എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അടിമകളായ നമ്മൾ ഉടമയായ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ ജീവിതത്തിൽ ചെയ്തു തീർത്താൽ മാത്രമേ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടെ ഇനിയുള്ള ബാക്കി ജീവിതം നമ്മൾ ആ രീതിയിൽ ജീവിച്ച് തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.